ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3 അധ്യായം 12 വാക്യം.
യഹോവ എന്നോട് അരുളി ചെയ്തു, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക, വിശ്വാസത്യാഗ്നിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിത്യനായ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഇപ്രകാരം ഈ വചനങ്ങളെ നീ വിളിച്ചു പറയുക, വിശ്വാസത്യാഗ്നിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്നാണ് യഹോവയുടെ അരുളപ്പാട്. വിശ്വാസത്യാഗ്നിയായ ഇസ്രായേലെ മടങ്ങി വരിക, വിശ്വാസം ത്യജിച്ചു പോയ ഇസ്രായേലെ മടങ്ങി വരിക, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഇസ്രായേലെ മടങ്ങി വരിക. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങൾ വിളിച്ചു പറക, വിശ്വാസത്യാഗ്നിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സഹോദരങ്ങളെ, ദൈവം കാരുണ്യവാനാണ്. അബ്രഹാം ദൈവത്തെ വിട്ട്, ദൈവ വഴി വിട്ട്, വിശ്വാസപാത വിട്ട്, ദൈവത്തിൻ്റെ ആലോചന വിട്ട്, സ്വന്തം ആലോചന പ്രകാരം അബ്രഹാം മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. അബ്രഹാം ചെയ്തത് പാതകമായിപ്പോയി, അബ്രഹാം ചെയ്തത് തെറ്റായിപ്പോയി, നഷ്ടങ്ങൾ ഒന്നിനുമീതെ ഒന്നായി വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സമയം നഷ്ടപ്പെട്ടു, യാത്രയുടെ സമയം നഷ്ടപ്പെട്ടു. യാത്ര പോവുകയായിരുന്നു, സമയം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ നാം കാണുന്നത് എന്താണ്? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ റിലേഷൻസ് നഷ്ടപ്പെട്ടു, സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. സ്നേഹബന്ധങ്ങൾ, അങ്ങ് മെസപ്പൊട്ടേമിയയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് കൂടെ ഉണ്ടായിരുന്നു. സ്വന്തം സഹോദരൻ്റെ പുത്രൻ ലോത്ത് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ മിസ്രയീമിൽ പോയത് മൂലം സംഭവിച്ചത് എന്താണെന്നറിയാമോ? 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു അബ്രഹാമും ലോത്തും മിസ്രയീമിൽ പോയത് മൂലം അവർ രണ്ടുപേരും സമ്പന്നരായി തീർന്നു. മിസ്രയീമിലെ നന്മകൾ അവർക്ക് കിട്ടി. അത് 12-ാം അധ്യായത്തിൽ നിന്ന് കാണുന്നുണ്ട്. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായോട് പറയുന്നുണ്ട്. സാറായോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ മൂലം എനിക്ക് നന്മ വരണമെന്ന്, നീ എൻ്റെ സഹോദരിയെന്ന് നീ പറയണം, എന്നാൽ നിൻ്റെ നിമിത്തം എനിക്ക് നന്മ വരും, നിൻ്റെ നിമിത്തം എനിക്ക് നന്മ വരും. അബ്രഹാം അങ്ങനെയാണ് ഭാര്യയോട് പറഞ്ഞത്. ഈ മിസ്രയീമിലെ നന്മകൾ ലഭിക്കണം, മിസ്രയീമിലെ നന്മകൾ, മിസ്രയീമിലെ സമ്പത്തുകൾ, മിസ്രയീമിലെ സമ്പുഷ്ടികൾ, അത് ലഭിക്കണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചു. ആഗ്രഹിച്ച് കിട്ടുകയും ചെയ്തു. സമ്പത്ത് കിട്ടി. അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിൻ്റെ കൂടെയുള്ള ലോത്തിനും സമ്പത്ത് കിട്ടി. രണ്ടുപേരും ബഹുസമ്പന്നരായിത്തീർന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വായിക്കാം: ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയൊക്കെയും അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. സമ്പന്നനായിരുന്നു അബ്രഹാം, ധനസമൃദ്ധിയുള്ളവനായി തീർന്നു. മിസ്രയീമിലേക്ക് പോയതുകൊണ്ട് സമ്പത്തുണ്ടായി. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഭൗതികമായ സമ്പത്ത് അബ്രഹാമിന് കൈവന്നു. അത് മിസ്രയീമിൽ നിന്ന് കിട്ടിയതാണ്. അത് നാശകാരണമായി തീർന്നു. നാം തുടർന്ന് വായിക്കുന്ന എന്താണ് നമുക്ക് നോക്കാം. 5-ാം വാക്യം വായിക്കാം: അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും ഉണ്ടായിരുന്നു, കൂടാരങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ലോത്തിനും കിട്ടിയ സമ്പത്ത്, അബ്രഹാമിനും കിട്ടിയ സമ്പത്ത്, ആടുമാടുകൾ, എല്ലാം എല്ലാം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ബൈബിളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട്. ലോത്ത് ഗോഡ് ഗ്രാസ് ഫോർ ഹിസ് കാറ്റിൽ. ലോത്ത് അവൻ്റെ ആടുമാടുകൾക്ക് ഗ്രാസ്, പുല്ല് സമ്പാദിച്ചു. നല്ല നീരോട്ടമുള്ള സ്ഥലങ്ങൾ സമ്പാദിച്ചു, നീരോട്ടമുള്ള സ്ഥലങ്ങൾ, നല്ല ഫലപുഷ്ടിയുള്ള സ്ഥലങ്ങൾ, കന്നുകാലികൾക്ക് മേയാനുള്ള ഗ്രാസ് നിറഞ്ഞിരിക്കുന്ന, പുല്ല് നിറഞ്ഞിരിക്കുന്ന,
നല്ല മൈതാനങ്ങൾ സമ്പാദിച്ചു, നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ് ഉള്ള പ്രതലങ്ങൾ സമ്പാദിച്ചു. ബട്ട് അബ്രഹാം ഗോട്ട് ഗ്രേസ് ഫോർ ഹിസ് ചിൽഡ്രൻ. അബ്രഹാം തൻ്റെ മക്കൾക്ക് തിരികെ വന്നപ്പോൾ കിട്ടിയ സമ്പത്തിൽ ആശ്രയിച്ചില്ല, മിസ്രയിൽ നിന്ന് കിട്ടിയ സമ്പത്തിൽ ആശ്രയിച്ചില്ല. അബ്രഹാമിന് തിരിച്ചുവരവ് അനുഗ്രഹത്തിൻ്റെ തിരിച്ചുവരവായിരുന്നു. ഹി ഗോട്ട് ഗ്രേസ് ഫോർ ഹിസ് ചിൽഡ്രൻ. ലോത്ത് അവൻ്റെ ആടുമാടുകൾക്ക് പുൽമേടുകൾ സമ്പാദിച്ചു, എന്നാൽ അബ്രഹാം തൻ്റെ മക്കൾക്ക് ഗ്രേസ് സമ്പാദിച്ചു. രണ്ടുപേരും തിരികെ വന്നു, പക്ഷേ ലോത്തിൻ്റെ നഷ്ടം വലിയ നഷ്ടമായിരുന്നു. കാരണം ലോത്തിൻ്റെ ലക്ഷ്യം ശരിയല്ലായിരുന്നു. ലോത്തിൻ്റെ ലക്ഷ്യം ശരിയല്ലായിരുന്നു. സ്നേഹിതരെ, എനിക്കൊരു വലിയ മർമ്മം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിടയ്ക്കൊരു നഷ്ടം വന്നെങ്കിലും ലക്ഷ്യം ശരിയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹത്തിൻ്റെ ബന്ധാവുകളിലൂടെ ഇനി നയിച്ചുകൊള്ളും. ലക്ഷ്യം ശരിയാണോ? ലക്ഷ്യം ശരിയാണെങ്കിൽ പോലും തെറ്റുപറ്റിയവരുണ്ട്, അപകടത്തിൽ വീണവരുണ്ട്, അനർത്ഥത്തിൽ വീണുപോയവരുണ്ട്. നല്ലൊരു ലക്ഷ്യം, ആ ലക്ഷ്യം പലപ്പോഴും അത് ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അബ്രഹാം അതുകൊണ്ട് വന്നു, യഥാസ്ഥാനപ്പെട്ടു. അബ്രഹാമിന് നാശം സംഭവിച്ചില്ല, പക്ഷേ ലോത്തിന് വലിയ നാശം സംഭവിച്ചു, വലിയ നഷ്ടം സംഭവിച്ചു. ലോത്തിൻ്റെ ലക്ഷ്യം നല്ലതല്ലായിരുന്നു. ഒരുമിച്ച് പുറപ്പെട്ടവരാണ്, ഒരു കൂട്ടായ്മയായി പുറപ്പെട്ടവരാണ്, ഒരു ഗ്രൂപ്പിൽ പുറപ്പെട്ടവരാണ്, ഒരേ പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം, നാം എല്ലാം ഒരു കൂട്ടായ്മയിൽപ്പെട്ട് നിൽക്കുകയാണ്. നാം എല്ലാവരും വിവിധ സഭകളിലുള്ളവരാണ്, വിവിധ സമുദായങ്ങളിലുള്ളവരാണ്. പക്ഷേ നമുക്ക് സമുദായ ഭിന്നതകളില്ല, സഭാഭേദങ്ങളില്ല, സഭ മാറുന്നില്ല, സമുദായം മാറുന്നില്ല. പക്ഷേ നാം എല്ലാവരും ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ നാം ചേർന്ന് നിൽക്കുന്നു. സാധാരണ പറയാറുള്ളത് പോലെ കാൽവറി തറവാട്ടിൽ നാം നിൽക്കുന്നു, ഗോകുൽത്ത കുടുംബത്തിൽ നാം നിൽക്കുന്നു, നാം ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി നാം നിൽക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ ഒരപകട സാധ്യത ചൂണ്ടിക്കാണിച്ചു തരാം, ഒരപായ സൂചന തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്താണ്? ലക്ഷ്യം ശരിയല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് നാശം സംഭവിച്ചു പോകും. ലക്ഷ്യം ശരിയാണെങ്കിൽ ഇടയ്ക്കൊരു കേട് വന്നെങ്കിലും, ഇടയ്ക്കൊരു തെറ്റ് പറ്റിയെങ്കിലും, ഇടയ്ക്കൊരു വീഴ്ച സംഭവിച്ചെങ്കിലും ദൈവം നിങ്ങളെ പൊക്കിയെടുത്തുകൊള്ളും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്തെല്ലാം എല്ലാം ദൈവം ലാഭം മേൽക്കുമേൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തന്നുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഭൗതികമായി സുഖങ്ങൾ വേണം, ഭൗതികമായി ഇമ്പങ്ങൾ വേണം, രോഗസൗഖ്യം വേണം, നല്ല ജോലി വേണം, നല്ല വിവാഹം വേണം, നല്ല ആരോഗ്യം വേണം, നല്ല സമ്പത്ത് വേണം, നല്ല പ്രതാപം വേണം, നല്ല ഭൗതികമായ ബഹുമതികൾ വേണം, മറ്റുള്ളവരുടെ പ്രീതി വേണം, മറ്റുള്ളവരുടെ ബഹുമാനം വേണം, ഇതെല്ലാമാണ്, കൂടെ യേശുവും വേണം എന്നാണെങ്കിൽ പ്രിയനെ, നിനക്ക് അന്ത്യം വരെ ലാഭകരമായ യാത്ര തുടരാൻ സാധിക്കുകയില്ല. നീരോട്ടമുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നീ അങ്ങോട്ട് തിരിഞ്ഞു പോകും. നീരോട്ടമുള്ള സ്ഥലങ്ങൾ, ഫലപുഷ്ടിയുള്ളതായ സ്ഥലങ്ങൾ, ഫലഭൂയിഷ്ഠമായ സ്ഥലങ്ങൾ, അത് കാണുമ്പോൾ നീ അങ്ങോട്ട് തിരിഞ്ഞു പോകും. എന്നാൽ അബ്രഹാം എന്തു ചെയ്തു? അബ്രഹാം നോക്കി. അബ്രഹാമിന് ഈ ലോത്തുമായി പിണങ്ങിക്കഴിയാൻ കഴിയില്ല എന്ന് അബ്രഹാം തീരുമാനിച്ചു. സമ്പത്ത് കൂടിയപ്പോൾ പിണക്കമുണ്ടാവുകയാണ്. എവിടെയാണ് പിണക്കം തുടങ്ങുന്നത്? ഈ അബ്രഹാമും സഹോദരപുത്രനായ ലോത്തുമായിട്ടല്ല പിണക്കം ആദ്യം തുടങ്ങുന്നത്. പിണക്കം ആദ്യം തുടങ്ങുന്നത് വേലക്കാർ തമ്മിലാണ്, ആടുകൾ നോക്കുന്ന ഇടയന്മാർ തമ്മിലാണ് പിണക്കം. ആടുകൾ ധാരാളം, ആടുമാടുകൾ ധാരാളം, ആ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായി. 13-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. 6-ാം വാക്യം, 13-ാം അധ്യായം 6-ാം വാക്യം. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വീണ്ടും മറ്റൊരു മർമ്മം പറയാം. ആത്മീയ ജീവിതത്തിൽ സമ്പത്ത് ഒരു തടസ്സമായി തീരരുത്. സമ്പത്ത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുന്നേറ്റത്തിൽ, ആത്മീയ മുന്നേറ്റത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കാൻ സമ്മതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സമ്പത്തിൻ്റെ പിറകെ നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുന്നോ? ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗം തരുന്നോ? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു കൊള്ളണം. ദൈവഹിതപ്രകാരം നിങ്ങൾ ചെലവഴിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിങ്ങൾ ചെലവഴിച്ചു കൊള്ളണം, ഇല്ലെങ്കിൽ നഷ്ടമാണ്. അബ്രഹാമിന് ഈ ഭൗതിക സമ്പത്തിൽ ആശ്രയം ഉണ്ടായിരുന്നില്ല. അബ്രഹാമിന് ജീവനുള്ള ദൈവത്തെ നോക്കി പുറപ്പെട്ട ദൈവദാസന് വ്യക്തമായി ദൈവം ലക്ഷ്യമായിരുന്നു. ദൈവത്തെ മാത്രം ലാക്കാക്കിയാണ് അബ്രഹാം പുറപ്പെട്ടത്.
ലോത്തിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം വ്യതിചലിച്ചു പോയിരുന്നു. അവർക്ക് ഒന്നിച്ച് വർണ്ണം വയ്യാത്ത വിധത്തിൽ സമ്പത്ത് പെരുകി. നാം വായിക്കുന്നത് അങ്ങനെയാണ്, ഒന്നിച്ച് വർണ്ണം വയ്യാതെ വണ്ണം സമ്പത്ത് വർദ്ധിച്ചു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് വർണ്ണം കഴിഞ്ഞില്ല. അടുത്ത വാക്യം, അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും വന്ന് ദേശത്ത് പാർത്തിരുന്നു. രണ്ട് വിശ്വാസികൾ വന്ന് അവരുടെ വേലക്കാർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പുറജാതികൾ നോക്കി നിന്ന് പരിഹസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്പം നൊമ്പരത്തോടെ പറയട്ടെ, സഭകൾ തമ്മിൽ കലഹിക്കുമ്പോൾ ഒരേ വിശ്വാസമുള്ളവർ, ഒരേ ആരാധനാ സമ്പ്രദായമുള്ളവർ, ഒരേ ശുശ്രൂഷാക്രമമുള്ളവർ, ഒരേ രീതിയിൽ പ്രാർത്ഥിക്കുന്നവർ, ഒരേ കൊടിക്കീഴിൽ അണിനിരക്കുന്നവർ പരസ്പരം സമ്പത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും കലഹിക്കുമ്പോൾ പുറജാതികളുടെ മുന്നിൽ ലജ്ജാപാത്രങ്ങളായി തീരുകയാണ്, നിന്ദാപാത്രങ്ങളായി തീരുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ? ഒരു പ്രത്യേക സഭയിലേക്കോ പ്രത്യേക കക്ഷിയിലേക്കോ തിരിഞ്ഞു നിൽക്കാതെ ചേർന്ന് നിൽക്കാതെ, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിങ്ങൾ നിന്നുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നുള്ളതായ വചനം ഓർത്തുകൊണ്ട് സമാധാനം ഉണ്ടാക്കുവാൻ നിങ്ങൾ ആവതെ നിങ്ങൾ നിന്നുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ല് പണ്ട് കേട്ടു, പഠിച്ചു. ഇറ്റ് ഇസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശവിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഇസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ. കഴിയുമെങ്കിൽ ഒരു തിരിയെങ്കിലും കത്തിക്കാൻ നോക്ക്. അയ്യോ, ഇവിടെ മുഴുവൻ ഇരുട്ടാണ്, ഇവിടെ മുഴുവൻ കൂരിരുട്ടാണ്, ഒരു വെളിച്ചവുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരുട്ടിനെ നിങ്ങൾ ശവിച്ചിട്ട് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. സഭകൾ തമ്മിൽ കുഴക്കാണ്, പിണക്കമാണ്, കലഹമാണ്, യുദ്ധമാണ്, അയ്യോ കോടതിയാണ്, കേസാണ്, ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇറ്റ് ഇസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശവിക്കാതെ ഒരു ചെറിയ തിരിയെങ്കിലും കത്തിക്കുക. ആദ്യം സ്വന്തം ഹൃദയത്തിൽ തിരി കത്തട്ടെ, പിന്നീട് നമ്മുടെ കുടുംബത്തിൽ തിരികത്തട്ടെ, പിന്നീട് നമ്മുടെ സമൂഹത്തിൽ തിരികത്തട്ടെ, നമ്മുടെ സഭകളിൽ നമ്മുടെ ഇടവകളിൽ തിരികത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഫിലഡൽഫിയയിലെ ഒരു സ്ട്രീറ്റുണ്ട്, പണ്ടുണ്ടായിരുന്നതാണ്. ഇറ്റ് വാസ് എ സ്ട്രീറ്റ് ഓഫ് ഡാർക്ക്നെസ്. അവിടെ ഒരൊറ്റ വെളിച്ചം പോലും കാണില്ല. സന്ധ്യയാകുമ്പോഴേക്കും സകല കൊള്ളക്കാരുടെയും വൃത്തികെട്ടവരുടെയും എല്ലാം കൂത്തരങ്ങാണ് അവിടെ. അവിടെ പിടിച്ചു പറി നടക്കും, അവിടെ ബലാത്സംഗം നടക്കും, അവിടെ കൊള്ള നടക്കും, അവിടെ കവർച്ച നടക്കും, അവിടെ മോഷണം നടക്കും, അവിടെ എല്ലാ വൃത്തികേടുകളും നടക്കും. ആളുകളെല്ലാം ഭയന്ന് വീട്ടിലെ ലൈറ്റെല്ലാം കെടുത്തിയിട്ട് എല്ലാവരും അകത്ത് കയറി ഒളിച്ച് വാതിലുകളെല്ലാം കുറ്റിയിടും, പേടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ കേൾക്കാൻ വലിയ ഒച്ചപ്പാടുകൾ, വലിയ ബഹളങ്ങൾ, വലിയ ചീത്തവിളികൾ എല്ലാം കേൾക്കാം. ഇറ്റ് വാസ് ദ സ്ട്രീറ്റ് ഓഫ് ഡാർക്ക്നെസ്. ഒരാൾ ഒരു ദിവസം തീരുമാനിച്ചു, സന്ധ്യയായപ്പോൾ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിങ്കൽ നല്ല തീ കത്തിച്ചു വെച്ചു, വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ. അന്ന് അവിടെ ഈ കൊള്ളക്കാരൻ അങ്ങോട്ട് വന്നില്ല, അവിടെ വെളിച്ചമുണ്ടല്ലോ. പിറ്റേ ദിവസം അടുത്ത വീട്ടുകാരൻ അദ്ദേഹത്തിന് മുമ്പ് വീട്ടിൻ്റെ മുമ്പിൽ വെച്ചു, ഇപ്പുറത്തെ വീട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലും വെച്ചു വിളക്ക് വെച്ചു. അത്രയും ഭാഗത്തു നിന്ന് ആ വെളിച്ചം വന്നതുകൊണ്ട് കൊള്ളക്കാർ മാറി. ഇത് കണ്ടപ്പോൾ മറ്റുള്ളവരെല്ലാം എല്ലാ വീടുകളുടെയും മുൻപിൽ റോഡിൻ്റെ അരികത്ത് ഓരോ തിരി കത്തിച്ചു വെച്ചു. ഇറ്റ് ബിഗെയിം ദ സ്ട്രീറ്റ് ഓഫ് ലൈറ്റ്. അത് വെളിച്ചത്തിൻ്റെ സ്ട്രീറ്റായി മാറി. ഫലമോ, അവിടെ തിന്മകൾ മാറി അവിടെ നിന്ന്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തിരി കത്തിച്ചു വയ്ക്കണം. ക്രിസ്തുവാകുന്ന ജീവപ്രകാശം നമ്മുടെ ഹൃദയത്തിൽ കത്തണം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവാകുന്ന ജീവൻ്റെ വെളിച്ചം കത്തി ശോഭിക്കണം. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ തെളിയിക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ സാക്ഷ്യമായി തീരട്ടെ, അവരുടെ മുമ്പിൽ വെളിച്ചമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനും ലോത്തിനും തമ്മിൽ വഴക്കുണ്ടാകാൻ കാരണമായി. അബ്രഹാം വിഷമിച്ചു, പാടില്ല. മറ്റുള്ളവർ കാണുന്നു, പുറജാതികൾ കാണുന്നു, ദൈവമില്ലാത്തവർ കാണുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല, ദൈവത്തിൻ്റെ വചനപ്രകാരം പുറപ്പെട്ട ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല, പാടില്ല. അബ്രഹാം എന്ത് ചെയ്തു? അടുത്ത വാക്യം, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, അബ്രഹാം ലോത്തിനെ വിളിച്ചു, മോനെ, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. മോനെ, എനിക്കും നിനക്കും തമ്മിൽ പിണക്കം ഉണ്ടാകാൻ പാടില്ല, എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകാൻ പാടില്ല. മോനെ, നമുക്ക് ചേർന്നതല്ല. മോനെ, എനിക്കും നിനക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്, എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. നാം സഹോദരന്മാരല്ലോ.
നാം സഹോദരന്മാരല്ലേ പാടില്ല ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലേ മോനെ ഈ ദേശമെല്ലാം നിന്റെ മുമ്പിൽ ഇരിക്കുന്നില്ലേ എന്നെ വിട്ടു പിരിഞ്ഞാലും നീ പോയിക്കോ വിഷമിക്കണ്ട നീ എന്നെ വിട്ടു പിരിഞ്ഞോളൂ പിണക്കമുണ്ടാക്കണ്ട നമുക്കൂടെ പിരിയാം എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ തന്നെ തിരഞ്ഞെടുത്തോളൂ നീ ഇടത്തോട്ടാണോ പോകുന്നത് ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് അവൻ പറഞ്ഞു അതൊരു ഉദാത്തമായ ചിന്താഗതിയാണ് ഉന്നതമായ ആശയമാണ് അബ്രഹാം തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല ലോത്തിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് പ്രായം നോക്കിയാലും സ്ഥാനം നോക്കിയാലും അബ്രഹാം അല്ലേ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇല്ലില്ല അബ്രഹാം തീരുമാനിക്കുകയാണ് വേണ്ട മോനെ നിന്റെ ഇഷ്ടം പോലെ നീ എടുത്തോളൂ ഇടത്തോട്ടാണോ നീ പോകുന്നത് നിൻ്റെ ഇഷ്ടപ്രകാരം പോയിക്കൊള്ളൂ അതെല്ലാം നീ എടുത്തുകൊള്ളൂ അപ്പോൾ ഞാൻ വലത്തോട്ട് മാറിക്കൊള്ളാം അല്ല നീ വലത്തോട്ടാണോ പോകുന്നത് ഞാൻ ഇടത്തോട്ട് മാറിക്കൊള്ളാം നമുക്ക് തമ്മിൽ ഇനി പിണക്കം പാടില്ല നമുക്ക് ഇവിടെ വെച്ച് പിരിയാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ എൻ്റെ സഹോദരങ്ങളെ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ ദൈവമക്കൾ പരസ്പരം പിണക്കം പാടില്ല ദൈവമക്കൾ പരസ്പരം ഭിന്നിച്ച് കഴിയരുത് സ്നേഹിതരെ ആരോടും നിങ്ങൾ ഹൃദയത്തിൽ കയ്പുണ്ടായിരിക്കരുത് ആരോടും വൈരാഗ്യം ഉണ്ടായിരിക്കരുത് ജീവനുള്ള ദൈവത്തിൻ്റെ ഭാവത്തിന് ഏറ്റവും വിരുദ്ധമായ മനോഭാവമാണ് വൈരാഗ്യം വിദ്വേഷം കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതിന് മുൻപ് പെസഹാ ദിവസം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഒടുവിലായി പറഞ്ഞത് എന്താണെന്നറിയാമോ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിനെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവത്തിന് സ്തോത്രം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡിക വായിക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും ദൈവത്തിന് സ്തോത്രം തമ്മിലുള്ളതായ സ്നേഹം വീടുകളിൽ സ്വന്തം ഒരു വീട്ടിൽ പരസ്പരം ഭിന്നിച്ച് കഴിയുന്നവരുണ്ടോ ഒരു വീട്ടിൽ ഭാര്യയോട് പിണങ്ങി കഴിയുന്ന ഭർത്താവുണ്ടോ ഭർത്താവിനോട് പിണങ്ങി കഴിയുന്ന ഭാര്യയുണ്ടോ നിങ്ങൾക്ക് പറയാൻ ന്യായങ്ങളില്ലാതിരിക്കില്ല ന്യായങ്ങളൊക്കെ കാണും വഴക്കടിക്കാൻ ന്യായങ്ങൾ കണ്ടുവെന്ന് വരും കെറിവിക്കാനും പരിഭവിക്കാനും പെരുവിറുക്കാനും ന്യായങ്ങളും ന്യായീകരണങ്ങളും കണ്ടുവെന്ന് വരും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരും പക്ഷേ ചോദിക്കട്ടെ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾക്കിതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ ക്ഷമിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ പൊറുക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിങ് ലവ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന സ്നേഹം നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടോ മറക്കാനും പൊറുക്കാനും കഴിയുക എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇംഗ്ലീഷിൽ മറ്റൊരു പഴഞ്ചൊല്ലുണ്ട് ഒരു മഹദ്വാക്യമാണ് എന്താണത് ട്രൂ ലേണിംഗ് ഈസ് ജുഡീഷ്യൽ ഫർഗെറ്റിംഗ് ശരിയായ പഠനമെന്ന് പറയുന്നത് ശരിയായി മറക്കാനുള്ള കഴിവാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ശരിയായ പഠനം മറക്കേണ്ടതെല്ലാം മറക്കാനുള്ള കഴിവാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണത് ട്രൂ ലേണിംഗ് ഈസ് ജുഡീഷ്യസ് ഫർഗെറ്റിംഗ് വേണ്ടതുപോലെ മറക്കാൻ സാധിക്കുന്നത് മറക്കേണ്ടതെല്ലാം മറക്കാൻ കഴിയുന്നത് അത് ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വല്ലതും നിങ്ങളുടെ മനസ്സിൽ പരാതികൾ മനസ്സിൽ കിടപ്പുണ്ടോ വൈരാഗ്യങ്ങൾ മനസ്സിൽ ഈർഷ്യയായി കിടപ്പുണ്ടോ പകയോ വിദ്വേഷമോ മനസ്സിൽ കിടപ്പുണ്ടോ കണ്ണടച്ചങ്ങ് ക്ഷമിച്ചേക്കുക ഈ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം പൊറുക്കുന്ന സ്നേഹം മറക്കുന്ന സ്നേഹം ക്രൂശിന്മേൽ തന്നെ തൂക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം കൈകളിലും കാലുകളിലും ആണി അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം തൻ്റെ മുഖത്തേക്ക് തുപ്പിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം തൻ്റെ കന്നത്ത് അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം ശരീരത്തിൽ മുൾമുടി വെച്ച് കോലുകൊണ്ട് അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം പ്രിയപ്പെട്ടവരെ ഇത് പ്രസംഗത്തിൻ്റെ വാക്കുകളിൽ തങ്ങിയാൽ മതിയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് പതിയേണ്ടയോ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ പതിയേണ്ടയോ ജീവിതത്തിൻ്റെ തനതായ ഓരോ വശങ്ങളിലും അത് പ്രതിഫലിക്കേണ്ടയോ നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു സ്നേഹിക്കാൻ തുടങ്ങുക ഗോകുൽത്തായിലെ സ്നേഹം ക്രൂശിന്മേൽ കാണിച്ചു തന്ന സ്നേഹം ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വാഞ്ചിക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹം തുള്ളി തുള്ളിയായി തിരക്തമായി ചുറ്റി വീഴ്ത്താൻ കരുണയുള്ള കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് പൊറുക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുമെങ്കിൽ ക്ഷമിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സ് വരുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ
തൻ്റെ ചങ്ക് തുറന്നൊഴിയ തിരക്തം വീഴ്ത്താൻ യേശുരാജനിതാ നിങ്ങളുടെ അരികത്വം നിൽക്കുന്നു. അവൻ സ്നേഹത്തോടെ നിങ്ങളെ നോക്കുന്നു. അവൻ കാരുണ്യവായ്പോടെ നിങ്ങൾ വിളിക്കുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകൻ നിങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടുന്ന ഈ വിലയേറിയ സമയം നഷ്ടപ്പെടുത്താതെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമർപ്പിക്കൂ. യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയൂ, നാഥാ നീ ക്രൂസിൽ കാണിച്ചു തന്ന മാതൃകപ്രകാരം ഇന്ന് മുതൽ സ്നേഹത്തിൻ്റെ പര്യായമായി ഞാൻ ജീവിക്കും, സ്നേഹത്തിൻ്റെ മാതൃകയായി ഞാൻ ജീവിക്കും. നാഥാ ഇന്ന് മുതൽ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ഭാവം പൂണ്ട് ഞാൻ ജീവിക്കും. നിങ്ങൾ തീരുമാനിക്കൂ, ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ. നിങ്ങൾക്ക് വേണമോ ഇതുവരെയുള്ള പാപങ്ങളുടെ കഴുകൽ? ഇതുവരെ വന്നുപോയ പാപങ്ങളെല്ലാം കഴുകി കിട്ടണമോ? വൈരാഗ്യങ്ങൾ കഴുകി കിട്ടണമോ? പകയും വിദ്വേഷവും കഴുകി കിട്ടണമോ? കലഹ സ്വഭാവവും പിണക്കവും കഴുകി കിട്ടണമോ? പ്രിയപ്പെട്ടവരെ, പ്രതികാര വാഞ്ചകൾ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയണമോ? കർത്താവിൻ്റെ തിരുരക്തം അതിന് മതിയായതാണ്. ആ തിരുരക്തം നിങ്ങളുടെ മേൽ ഇറ്റിറ്റ് വീഴ്ത്തുവാൻ ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികത്ത് വന്ന് കെഞ്ചി നിൽക്കുന്നു. അവനോട് നിങ്ങളൊരു വാക്ക് പറയൂ, യേശുവേ നിൻ്റെ തിരുഹൃദയം തുറന്നൊഴിയ ആ തിരുരക്തം ഇപ്പോൾ എൻ്റെ ശിരസിന്മേൽ പതിയണമേ, എൻ്റെ മേൽ പുരട്ടണമേ, എൻ്റെ നെറ്റിയ മുദ്രയെ അണിയിക്കണമേ, എന്നെ നീ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ നീ വീണ്ടെടുക്കണമേ, പാപത്തിൻ്റെ പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും പൈശാചികൻ്റെ ഭാവത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. പ്രാർത്ഥിപ്പീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ, പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, ക്രിസ്തുവിനായി സമർപ്പിക്കുവീൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ കരം വെച്ചതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും എൻ്റെ നാഥൻ ആശീർവദിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഗോൽത്തായിലെ കുരിശിൽ കാണിച്ചിരുന്ന സ്നേഹത്തിൻ്റെ മാതൃക അവലംബിക്കാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അത് അനുകരിക്കാൻ ഞങ്ങൾക്ക് തരുന്നതായ ആലോചനയ്ക്കായി സ്തോത്രം. അപ്പോൾ ഞങ്ങളെല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെയും മേൽ നിന്റെ കരം വയ്ക്കണമേ, എല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുരാജൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ ആമീൻ.